പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്ന് ഞാൻ ഒരു ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു ബുക്ക് വായിക്കാനിടയായി, ജസ്റ്റ് ഫോർ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു എബ്രഹാം വിൽസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയ ഒരു ബുക്കാണ്. അത് തന്നെ ഒരുപാട് ചിന്തിപ്പിക്കാനിടയായി. ടൈം മാനേജ്മെന്റിന്റെ, മൈക്രോ ടൈം മാനേജ്മെന്റിന്റെ ഒത്തിരി പ്രിൻസിപ്പിൾ പറയുന്ന ഒരു ബുക്കാണ് അദ്ദേഹം എഴുതിയത്. അതിനെ ഡീപ്പായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാമെന്നാണ്. ജസ്റ്റ് ഫോർ 5 മിനിറ്റ്സ്. നമ്മുടെ എല്ലാ ടൈമും നമുക്ക് ധനത്തിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും കുറവുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത്. മനുഷ്യജീവൻ എന്ന് പറഞ്ഞാൽ എറൗണ്ട് ഒരു 90 വയസ്സിലേക്ക് ജീവിക്കുകയാണെങ്കിലും 10-30,000 ദിവസം കൊണ്ട് തീർന്നു പോകുന്നത്. അപ്പോൾ ടൈമാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ടൈമിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യുക. പല മനുഷ്യർക്കും ടൈമിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് ടാസ്ക് വളരെ വലുതാണെങ്കിൽ അതിനെക്കുറിച്ച് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ തീർക്കാൻ പറ്റത്തില്ല, മനസ്സിൻ്റെ ചിന്തകളാൽ വ്യാപുലപ്പെട്ടിട്ട് അത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയാൽ മാത്രം മതി, അത് ആ ടൈം അത് മാനേജ് ചെയ്തോളൂ. പലപ്പോഴും കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു മടി പലർക്കുമുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഫോർ 5 മിനിറ്റ്സ് എന്ന് പറയുന്ന ഈ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ ടൈമിൽ 5 മിനിറ്റിൽ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് തുടങ്ങുക, നമുക്ക് പല കാര്യങ്ങളും 5 മിനിറ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ടൈം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ഗുണാത്മകത അല്ലെങ്കിൽ അതിനകത്തുള്ള ക്രിയാത്മകതയൊക്കെ വരുന്നതാണ് ഈ ടൈം മാനേജ്മെൻറ്റാണ്. ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താത്തതുകൊണ്ടാണ് പലർക്കും നിരാശ, ദുഃഖം, അല്ലെങ്കിൽ അലസത, മന്ദത, മടി, ഇങ്ങനെ അനേകം വികാരങ്ങളാൽ പലരും ഫലിക്കപ്പെടുന്നത് ടൈമിൽ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടും. ടൈമിൽ അത് ചെയ്ത ക്രിയേറ്റീവ് പവറിൽ കൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉത്സാഹം ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ് ജീവിതത്തിൽ. അപ്പോൾ ടൈം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ചിന്താഗതികൾ പോലും ഓരോ 7 ഇയേഴ്സും മാറുന്നതാണെന്നാണ് ഭാരതീയ ദർശനങ്ങൾ പറയുന്നത്. അതായത് ഒരു കുഞ്ഞു ജനിച്ചു, 1 വയസ്സായി, അതിന് 7 വയസ്സാകുമ്പോൾ അതിൻ്റെ ടോട്ടൽ പ്രോസസ്സിലൊരു മാറ്റം വരുന്നു. പിന്നെ 7 മുതൽ 14 വരെ അടുത്തൊരു മാറ്റമാണ്. പിന്നെ 14 വയസ്സ് മുതൽ അടുത്ത 7 വർഷം ഇങ്ങനെ കൂടും. അപ്പം അങ്ങനെ 12 സൈക്കിളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് ഒരു വ്യക്തിക്ക് 84 വയസ്സ്, അതായത് 12 സൈക്കിൾ ജീവിക്കുമ്പോഴൊരു പൂർണ്ണായുസ് എന്നൊക്കെ ഭാരതത്തിൽ പറയുന്നത്. അപ്പോൾ ടൈം സൈക്കിള് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അതിന് ചെറിയ ചെറിയ മൈക്രോ ടൈംസ് ഉണ്ട്. ഓരോ ദിവസത്തിൽ തന്നെ നമ്മുടെ ഹോർമോൺസുകൾ ചേഞ്ച് ആവുന്നുണ്ട്. ഒരു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ 28 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ആവുന്നുണ്ട്. അത് അല്ലെങ്കിൽ ശാരീരികമായി സെൽസിന് മാറ്റം വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ടൈമിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് ഉള്ള ഒരു വ്യക്തിക്ക് ടൈമിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയണം. പേഴ്സണൽ ലൈഫുണ്ട്, പ്രൊഫഷണൽ ലൈഫ് ഓരോരുത്തർക്കുണ്ടാവും. പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു പ്രൊഫഷണൽ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവാണ്. നമ്മൾ എന്തെങ്കിലും എഴുതി ഇന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതിന് ടൈം ഇന്ന ടൈമിനകത്ത് ചെയ്യണം. പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നതിൻ്റെ കാരണം അത് മാനേജ് ചെയ്യാൻ എത്ര സമയം വേണമെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കാത്തത് കൊണ്ടാണ് ആ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കാര്യങ്ങളും ഒരുപാട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുകയും മാറ്റി വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് അപ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അതാത് ദിവസം ചെയ്യാനുള്ളത് അതാത് ദിവസം ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരു ട്രമെൻഡസ് പവറും ഉത്സാഹവും നമ്മുടെ ജീവിതത്തിൽ വരും. പലപ്പോഴും നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ ക്ഷീണമാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് പലപ്പോഴും നമ്മൾ അലസരായിട്ട് മന്ദരായിട്ടൊക്കെ ഇരിക്കും. പക്ഷെ നമ്മൾ അതിനെയെല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ കഴിയുകയാണെങ്കിൽ നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് തീരാൻ സാധിക്കും. നമ്മുടെ ജീവിതാവസാനം എത്തുമ്പോൾ നല്ല ഒരു ക്രിയേറ്റീവ് സമൂഹത്തിലൊക്കെ നല്ല ഇൻഫ്ലുവൻസ് നമുക്ക് ചെലുത്തുവാനായിട്ട് സമയം എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കുന്നത്. പലപ്പോഴും കഴിവുകൾ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, IQ ഇങ്ങനെയുള്ളതിനെക്കാട്ടിലൊക്കെ മേളിൽ നിൽക്കുന്ന ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന വ്യക്തികളാണ് നിൽക്കുന്നത്. പലതിനും സമയം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സമയം കണ്ടെത്താനായിട്ട് ടൈം മാനേജ്മെൻറ്റ് വഴി നമുക്ക് കഴിയുന്നതാണ്. പലതിനും മാറ്റി വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് പേടിയാണ്, ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സ് ഇരുത്തിയാൽ, നമ്മുടെ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ ഒരു വെൽത്താണ്, ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ട്രമെൻഡസ് പവറാണ് ജീവജാലങ്ങളെക്കാട്ടിൽ. ജീവജാലങ്ങളെല്ലാം അവരുടെ പ്രത്യേക ഒരു സൈക്കിളിനകത്ത്, ഇപ്പോൾ ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞ പക്ഷിയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു സമയം തുടങ്ങുന്നത് അതിൻ്റെ പ്രോഗ്രാമുകളാണ്. അതിൻ്റെ ഒരു പ്രോഗ്രാമിംഗിൽ നിന്ന് മാറ്റം വരുത്തി ഒരു കാര്യവും ആ പക്ഷി മൃഗാദികൾക്ക് ചെയ്യാനൊക്കത്തില്ല. അവരുടെ ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞ പക്ഷി ഒരു സമയത്ത് ഒരു രാജ്യത്തുനിന്ന് ട്രാവൽ ചെയ്ത് മറ്റൊരു രാജ്യത്ത് നിന്നു, അത് കറക്റ്റ് പ്രോഗ്രാമാണ്. എല്ലാ വർഷവും ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് അതൊരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നു, വേറെ സ്ഥലത്ത് എത്തുന്നു, അവിടെ നിന്ന് പിന്നെ തിരിച്ച് അവിടേക്ക് പോകുന്നു. എല്ലാം പ്രോഗ്രാമുകളാണ്, എല്ലാ മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണ്. പക്ഷെ മനുഷ്യനെന്ന് പറഞ്ഞാൽ അതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവൻ്റെ ടൈമിനെ അവൻ്റെ കൺട്രോളിലാക്കാൻ, വരുതിയിലാക്കാനൊക്കെ അവന് സാധിക്കും. അവന് എന്താണ് സന്തോഷം പോരുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ഒരു മനുഷ്യ ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട്
ആ സമയത്ത് സമയാസമയങ്ങളിൽ തന്നെ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോഴും ഒരു നോട്ട് പാഡോ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള ടാസ്കുകൾ, ഏത് സമയത്താണ് നമ്മൾ റിലാക്സ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നമുക്ക് ഉറങ്ങേണ്ടത്, എത്ര സമയം നമുക്ക് ഉറങ്ങണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ടൈം മാനേജ്മെന്റ് വെച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ടൈം മാനേജ്മെന്റ് വെച്ച് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ 5 വർഷത്തിന് അത് എന്ത് അച്ചീവ് ചെയ്യണം, ഇങ്ങനെയുള്ള പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഗോൾസ് എന്താണ്, ലോങ് ടൈം ഗോൾസ് എന്താണ്, ഇതെല്ലാം പക്കയായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ നമുക്കുണ്ടായി വരും. നമുക്ക് അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് പഠിപ്പിക്കാനും സാധിക്കും. ടൈം മാനേജ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഒരു തീരുമാനമായി തീരണം. ഓരോ ടൈം ഓരോ ദിവസവും നമുക്ക് പ്രഭാതം ലഭിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചോണം. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ പറഞ്ഞതനുസരിച്ച് ഒരു പ്രഭാതം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം 10 ലക്ഷം ആൾക്കാർ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയിട്ടു. നമുക്ക് പിറ്റേ ദിവസം ഒരു ജീവിതം കിട്ടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജീവനോടുകൂടി അവശേഷിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ദിവസം ഒരു മനുഷ്യനെന്നുള്ള ജീവിതം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സന്തോഷത്തോടുകൂടിയാണോ എല്ലാം പ്ലാൻ ചെയ്യാം. ഒരിക്കലും ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ് ഹറിവറി ചെയ്യുകയല്ല ചെയ്യേണ്ട, വളരെ സന്തോഷത്തോടുകൂടി സാവധാനം സമാധാനത്തോടുകൂടി ഒരു ദിവസത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പം നമുക്കൊരു ക്ലോക്കിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഒരു ക്ലോക്ക് വിചാരിക്കുകയാണ് എനിക്ക് ഇത്രയും സർക്കിൾ കറങ്ങാനുണ്ട്, ഇത്രയും അടിക്കാനുണ്ട്, എത്രയോ നാൾ ഇനിയും കറങ്ങാനുണ്ടെന്നൊക്കെ വിചാരിച്ചാൽ അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ക്ലോക്ക് ഒരു സമയത്ത് ഒരു ടിക്ക് മാത്രം, അത് മാത്രമാണ് ആ ക്ലോക്ക് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിൽ അത് ചെയ്യേണ്ട കാര്യം മാത്രമേ ചെയ്യുക. അതുപോലെ മനുഷ്യ ജീവിതം ഇതുപോലെ ഓരോ സെക്കൻഡിലും ചെയ്യേണ്ട കാര്യം, അല്ലാതെ മൊത്തത്തിലുള്ള ടാസ്കിനെ ആലോചിച്ച് ഭീതിപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനൊന്നും ഒക്കത്തില്ല. നമുക്ക് എനോർമസ് ടാസ്കിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ബുക്കിനകത്ത് പറയുന്നത് ഒരു ജസ്റ്റ് ഫോർ 5 മിനിറ്റ്സ്, 5 മിനിറ്റ്സിനകത്തുള്ള കാര്യങ്ങൾ മാത്രം ഓരോ സമയത്ത് 5 മിനിറ്റ്സിനകത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ചിന്തിച്ചു ഈ 5 മിനിറ്റ്സിനകത്ത് എൻ്റെ ഒരു വീഡിയോ ചെയ്യാം, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമല്ലോ ഒരു 5 മിനിറ്റ്സിനകത്ത് ഒരു വീഡിയോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓരോ 5 മിനിറ്റ്സിലും നമുക്ക് ചെയ്യണം. 5 മിനിറ്റ്സ് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ബിഗിൻ ചെയ്താൽ മതി, അത് ബാക്കിയുള്ള കാര്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ടൈമിനകത്ത് ഒതുങ്ങിക്കൊള്ളും. അപ്പോൾ ഓരോ ദിവസം കിട്ടുന്ന ഒരു ടൈമിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ക്രിയേറ്റീവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയും അതിനെ വേണമെങ്കിൽ ഒരു വിഷൻ ബോർഡ് ആക്കി വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ദിവസത്തിൻ്റെ ടൈമിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ളത് വളരെ വ്യക്തമായി എഴുതുകയും അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക. അതിനകത്ത് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം, വിദ്യ പഠിക്കുവാൻ ബുക്കുകൾ വായിക്കാൻ സമയം കണ്ടെത്തണം, നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്തണം, നമ്മുടെ സ്വന്തം ആരോഗ്യം നിലനിർത്താനുള്ള വ്യായാമത്തിനുള്ള സമയം കണ്ടെത്തണം, നമ്മുടെ അബല്യൂഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കുളിക്കുക, നനയ്ക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെയുള്ള ടൈമുകൾ അധികം എടുക്കാതെ അതൊക്കെ ചുരുങ്ങിയ സമയത്തിന് അത് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ വീടുകൾ അലസകമായിട്ട് കിടക്കുമ്പോൾ വീടുകളൊക്കെ അടുക്കി വെക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിയേറ്റീവ് ആക്കി തീർക്കുക. ക്രിയേറ്റീവ് പ്രൊഡക്റ്റ് ഓരോന്ന് തീർന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശ്വാസം, ഇപ്പോൾ ഉഴപ്പരായിട്ടിരിക്കുമ്പോൾ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ് മാനസിക രോഗങ്ങൾ പോലും വരുന്നതെന്നാണ് പറഞ്ഞത്. ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് മാനസിക രോഗങ്ങളൊക്കെ വരാനുള്ള കുറവുണ്ട്. വാർദ്ധക്യത്തെയും കറുത്ത അവരുടെ പടിക്ക് പുറത്ത് നിർത്താം. കുറേ നാൾ കഴിഞ്ഞ് വാർദ്ധക്യമൊക്കെ അവരിലേക്ക് വരത്തുള്ളൂ. ഉന്മേഷഭരിതരായിട്ടിരിക്കുക. ഇക്കിഗായെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്താലും, ഇപ്പോൾ ജപ്പാനിലൊക്കെ ആണെങ്കിൽ 90 ഇയേഴ്സ് 100 ഇയേഴ്സ് ആയാലും അവർ വർക്കിൽ നിന്ന് വിരമിക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാ വാർദ്ധക്യത്തിലെത്തിയവരും എന്തെങ്കിലും വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇക്കിഗായ്. ഇക്കിഗായെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ക്രിയേറ്റീവ് പവറിനെ നമ്മൾ വിളിച്ചു വരുത്തിക്കൊണ്ട് ക്രിയേറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാം, ടൈമിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഉത്സാഹം നൽകും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഈ ജസ്റ്റ് ഫോർ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് എബ്രഹാം വിൽസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി എഴുതിയൊരു ബുക്കാണ്. നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കി ഇതിനകത്ത് 5 മിനിറ്റ്സിനകത്ത് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും എനോർമസ് ടാസ്ക് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും 5 മിനിറ്റ്സ് എടുത്ത് കുറേശ്ശെ കുറേശ്ശെ തുടങ്ങുക, അത് ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തും. ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ദിവസങ്ങളായിട്ടൊക്കെ മനുഷ്യരുടെ ജീവിതത്തെയൊക്കെ അസസ് ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഓരോരോ മിനിറ്റുകൾ ഓരോ സെക്കൻഡുകളായിട്ടെല്ലാം വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ സെക്കൻഡുകളും നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥമൊക്കെ വരുന്നത്. അപ്പോൾ ടൈം മാനേജ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും തീരുവാനായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ടൈം മാനേജ് ചെയ്യുന്ന വ്യക്തികളായിട്ട് തീരിട്ട് ടൈം വെറുതെ വേസ്റ്റാക്കി നമ്മൾ കളയരുത്. ഒരുപാട് കാടുകേറിയ ചിന്തകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മളിപ്പം സമയം ഒരുപാട് ചിലവഴിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയ ഒക്കെ കട്ട് ഓഫ് ചെയ്യുക, അത് വേണ്ട സമയത്ത് കറക്റ്റ് സമയം മാത്രം ഉപയോഗിക്കുക. നമ്മുടെ ടൈം ഒഴുക്കി കളയുന്ന ഒത്തിരി സംഭവങ്ങൾ ഇപ്പം മോഡേൺ യുഗത്തിൽ വന്നിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. സോഷ്യൽ മീഡിയ നോക്കുന്നതിന് വേണ്ടി പ്രത്യേകം സമയം നമ്മൾ വെക്കുക, അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് സമയം നമ്മളെ ചിലവഴിക്കാതിരിക്കട്ടെ. കൂടുതലായിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ മെച്ചപ്പെടുന്ന കാര്യങ്ങൾക്കായിട്ട് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുകയും നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെയൊക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഹാപ്പി ഹോർമോൺസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ടൈമിൽ ചെയ്യുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസത്തിൽ കാണാം.